കഴിഞ്ഞ കാവ വീഡിയോയിൽ നമ്മൾ തുർക്കിഷ് ഡിഷുകളെക്കുറിച്ചൊക്കെ പരിചയപ്പെട്ടു. അതുണ്ടാക്കുന്ന തുർക്കി ഷെഫായ അയ്ഹാനെ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ നമ്മുടെ ഹോൾ ബുള്ളിനെ ബേക്ക് ചെയ്യുന്ന മുഷ്താഖ് അഹമ്മദിൻ്റെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോണത്. രാവിലെ 9 മണിക്കാണ് ഞങ്ങൾ കാവ റെസ്റ്റോറൻറ്റിൽ എത്തുന്നത്. റെസ്റ്റോറൻറ്റ് ഉച്ചയ്ക്കേ തുറക്കുള്ളൂ. പക്ഷെ അപ്പോഴേക്കും ഒരു ബുള്ളിനെ ഇതുപോലെ സെറ്റാക്കി ഗ്രില്ലിൻ്റെ മുകളിൽ കയറ്റി വെച്ചിരുന്നു മുഷ്താഖ് അഹമ്മദും ടീമും. രാത്രി 3 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. ഒരു ഹോൾ ബുള്ള് എന്ന് പറയുമ്പോൾ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതെല്ലായിടത്തും കാണുന്ന ഒരു സിറ്റുവേഷനും അല്ല. ഈ റെസ്റ്റോറൻറ്റ് പോലും എന്നും ചെയ്യുന്ന പരിപാടിയല്ല ഹോൾ ബുൾ ബേക്കിംഗ്. കാരണം ഇന്ന് ഞങ്ങൾ വരുന്നുണ്ട്, പിന്നെ ഇവർക്കൊരു എക്സ്പെരിമെൻ്റ് എന്ന രീതിയിലും മറ്റുമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ട്രൈ ചെയ്യണത്. ഇത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ യുണീക്കായ കാര്യമാണ്. അപ്പം ബുള്ള് റെഡിയായി. അതിനെ നമ്മൾ കത്തി വെച്ച് വാർന്നതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ മസാല തേക്കാൻ പോവാണ്. ഇത് ഷെഫിൻ്റെ തന്നെ സ്പെഷ്യൽ മസാലയാണ്. ഇത് നമുക്കൊരു ടാങ്കി ടേസ്റ്റാണ്. ടൊമാറ്റോ ടാങ്കി ആ ഒരു ടേസ്റ്റാണ് വരിക. ഭയങ്കര സ്പൈസി അല്ല, പക്ഷെ ഒരു ആഫ്റ്റർ ടേസ്റ്റ് കുറച്ച് സ്പൈസിനെസ് തോന്നും. എന്തായാലും ഇത് തേക്കാൻ വേണ്ടി പുള്ളി മാത്രമല്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഷെഫ് ഷമീമും പിന്നെ കൂടെ നമ്മളിപ്പോൾ വന്നിട്ടുള്ള തൗഫീലും എല്ലാവരും കൂടിയിട്ടാണ് ഇത് സംഭവം തേക്കുന്നത്. ഒരു പുള്ളി ഏകദേശം 100 കിലോൻ്റെ മുകളിലുണ്ട് എന്നാണ് പറഞ്ഞത്. 106 കിലോ 105 കിലോ നല്ല ഇളയ പ്രായമുള്ള കന്നിനെയാണ് പൊതുവെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. എന്നാലേ മര്യാദക്ക് കുക്കായി കിട്ടുകയുള്ളൂ. അതിനുശേഷം ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്നൊരു ബോക്സ് ഉണ്ട്, ഒരു അലുമിനിയത്തിൻ്റെ ബോക്സ്. ഇതിന് വേണ്ടി അവർ സെറ്റപ്പായി ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയതാണ്. അപ്പോൾ അതിലേക്ക് ഇറക്കി വെച്ചു. അപ്പം ഇനി കുറച്ച് പണിയും കൂടി ഉള്ളൂ. വലിയ പണിയൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ ഈ ബീഫിൻ്റെ ഫാറ്റുകൾ എടുത്തിട്ടുണ്ടാവും. ആ ഫാറ്റ് വെച്ചൊന്ന് കവർ ചെയ്യും. കാരണം ഈ സ്പൈസ് ഒരുപാട് കരിഞ്ഞു പോകാനുള്ള ടെക്നിക്ക് മാത്രം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് ചെയ്ത് നമ്മളിതിനെ നമ്മൾ ഓവനിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് ഏകദേശം 12 മണിയോളം ആയിട്ടുണ്ട്. ആളുകളൊക്കെ വന്ന് ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ നമ്മൾ അവിടുത്തെ സ്പെഷ്യാലിറ്റി ആയ കുറച്ച് കാവകൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് സുഡാനി കാവയാണ്. ഇതല്ലാതെ ഇറാനി കാവ, ലാബനീസ് കാവ, അങ്ങനെ പല കാവകളും കോഫികളും ഇവിടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ മുസ്താഖ് അഹമ്മദിൻ്റെ സ്പെഷ്യാലിറ്റികളാണ്. കോഫി ബീൻസും ടീ ലീവ്സൊക്കെ വാങ്ങിക്കൊടുന്ന് ബ്ലെൻഡ് ചെയ്ത് ഓരോ ഫ്ലേവറിൽ ഉണ്ടാക്കുന്നതും മുസ്താഖ് അഹമ്മദാണ്. അപ്പോൾ ഇതിൻ്റെ പൊടികളുണ്ടാവും. നമ്മുടെ അവിടുത്തെ മറ്റ് എംപ്ലോയീസ് ഇതിൻ്റെ പൊടി ചൂടുവെള്ളത്തിലിട്ട് നമുക്കതിൻ്റെ പ്രോസസ്സ് ചെയ്തിട്ട് തരും. അപ്പോൾ നമ്മളിപ്പോൾ കുടിച്ചത് സുഡാനി കാവയാണ്. നമ്മുടെ ബീഫ് ഓൾമോസ്റ്റ് സെറ്റാണ്. ഇനി ഓവണിൽ കയറ്റണം. പക്ഷേ ഇനിയും കാര്യങ്ങൾ ചെറുത് കുറച്ച് ചെയ്യാനുണ്ട്. ഒരുപാട് ആളുകളുടെ എഫേർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒന്ന് കാണുന്നത്. ഇത് കൊണ്ടുപോലും മാത്രമല്ല, ഇത് രാത്രി ഇത് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ആളുടെ എഫേർട്ട് വേണം. ഇതിപ്പോൾ നമ്മൾ ഓവണിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സീനായി കാണുന്നത്. ഇത്ര ആളുകൾ വേണം. ഇതിവിടെ പലതരം സ്മോക്കേഴ്സും ഗ്രില്ലേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് കാണുന്ന ആ ലാർജായിട്ടുള്ള വലിയ ബ്രിക്ക് ഓവൺ ഉള്ളത് കയറ്റാൻ പോണത്. അപ്പോൾ ഓവൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പേഷ്യസ് ആണ്. 2 ഭാഗത്ത് ഫയറൊക്കെ ആയിട്ട് ഒരു ഹോട്ട് ബ്രിക്ക് ഓവൺ എന്ന് പറയാം. അപ്പം നല്ല ചൂട് സംഭവമാണ്. അപ്പം നമ്മുടെ ഈ പാത്രത്തിൻ്റെ മുകളിൽ ഇതുപോലെ മാവ് ഒട്ടിച്ച് നമ്മൾ ദമ്മ് ചെയ്യാന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു പരിപാടിയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അടിയിൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കേണ്ട, കാരണം അതിൻ്റെ സ്റ്റീം കൂടി ഇതിൽ വരണം. മറ്റേത് മീറ്റ് പെട്ടെന്ന് ഡ്രൈ ആവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഹോട്ട് വാട്ടർ അടിയിൽ ഒഴിച്ചതിന് ശേഷമാണ് ഈ പാത്രം ഉള്ളിലേക്ക് വെക്കുന്നത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ കനം കൂടി വന്നു, പോലത്തെ ചൂടില്ല വെള്ളം, അടി പിടിക്കാനും ബുദ്ധിമുട്ട്. ഇനി കുറച്ച് ഉയരത്തിലുള്ള ഓവണിലേക്ക് ഇതെടുത്ത് പൊക്കി വെക്കണം. എഫേർട്ടിൻ്റെ കാര്യം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരുപാട് ആളുടെ എഫേർട്ട്, ഒരുപാട് ആളുകളുടെ നയിപ്പ് എന്ന് പറയും നമ്മുടെ നാട്ടിൽ. അതുപോലത്തെ കഷ്ടപ്പാടാണ്. എന്തായാലും സാധനം ഓവണിലേക്ക് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എല്ലാവരും കൂടി ദമ്മ് പിടിച്ചും ബലം പിടിച്ചും കയറ്റി. ഇനി എന്താണ് പുറത്തേക്ക് വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓവൺ അടച്ച് ഹീറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലല്ല കാര്യങ്ങൾ. കാരണം തിരിച്ചു വരുന്നത് എന്തായാലും ഉള്ളിൽ സംഭവിക്കണമെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഒരു ഷെഫിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. ഷെഫിൻ നല്ല എക്സ്പീരിയൻസുള്ള മനുഷ്യനാണ്. ഏകദേശം 10-15 വർഷം പുറത്ത് ലബനീസ് ഷെഫിൻ്റെ അണ്ടറിൽ ഞാൻ വർക്ക് ചെയ്ത വ്യക്തിയാണ്. ഷെഫ് മുഷ്താഖ് അഹമ്മദ് ശരിക്കും പറഞ്ഞാൽ ചെന്നൈക്കാരനാണ് ബോൺ ബൈ ബോൺ. ബട്ട് വളർന്നതും പിന്നെ കാര്യങ്ങളൊക്കെ മാറി. എന്തായാലും നമ്മൾ സംഭവം ഓവൻ സെറ്റ് ചെയ്തു, ഫയർ ചെയ്തു, ഹീറ്റ് സെറ്റ് ചെയ്തു. ഇനി ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരേണ്ടത്. അപ്പം നമ്മൾ ആ സമയം കൊണ്ട് കൊല്ലത്തിലെ പല റെസ്റ്റോറൻറ്റുകളൊക്കെ കയറി ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാത്രി ഏകദേശം ഒരു 7 മണിക്കാണ് നമ്മൾ തിരിച്ചു വരുന്നത്. കാവ റെസ്റ്റോറൻറ്റ് രാത്രി കാണാൻ ഭയങ്കര രസമാട്ടോ. നമ്മൾ 8 മണിക്ക് എത്തണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മൾ 7:30 എത്തിയപ്പോഴേക്കും സാധനം പുറത്തെടുത്തിട്ടുണ്ട്. കാരണം ഇളയ കന്നായതുകൊണ്ട് സാധനം പെട്ടെന്ന് കുക്കായി എന്നാണ് ഷെഫ് പറഞ്ഞത്. അപ്പം ഈ ഓവർ കുക്ക് കാരണം ഈ ബീഫിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഹോൾ മീറ്റിൻ്റെ എന്താ പറയുക സ്പൈനൽ കോഡ് വരെ ഓവറായിട്ട് കുക്കായിട്ട് വെന്തു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ കുക്ക് ചെയ്ത് മാത്രം പോലെ ആളുകൾക്ക് സെർവ് ചെയ്യണം, ആളുകൾക്ക് കാണാനുള്ള ഓപ്ഷൻ കൊടുക്കണം. അതിന് വേണ്ടി ഒരു സ്റ്റീം ചെയ്യുന്ന ഒരു പ്ലേറ്റൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മുകളിലേക്ക് ഇത് എടുത്തു വെക്കാനുള്ള പരിപാടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു
നമ്മൾ ഇതിൻ്റെ മുന്നേ, അതായത് നമ്മൾ അതിൻ്റെ ഓവറിലേക്ക് കയറ്റിന് മുമ്പത്തെ വലിയ പ്രോസസ്സുകളൊന്നും കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് കാണുകയാണ്. അപ്പോൾ ഇത് ആ ഒരു പാത്രത്തിൽ നിന്ന് അതിൻ്റെ ജ്യൂസുകളൊന്നും ആരും മേലാവാതെ ആർക്കും പൊള്ളലേൽക്കാതെ സേഫ്റ്റിയോടുകൂടി ഈ സ്റ്റീമറിൻ്റെ മുകളിലേക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ എത്ര ആളുടെ എഫേർട്ടാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കഴിഞ്ഞ കാവ വീഡിയോയിൽ ചിലർ കമൻ്റ് ചെയ്യുന്നത് കണ്ടു, ഫിറോസിക്ക് തന്നെ വിട്ടാന്നൊക്കെ. ഫിറോസിക്ക് ഇടുന്നതും എഫേർട്ട് തന്നെയാണ്, ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ കാണുന്നതും എഫേർട്ട് തന്നെയാണ്. പിന്നെ എന്നും ഈ റെസ്റ്റോറൻറ്റ് ഇതുണ്ടാവില്ല. പിന്നെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഹോൾ ബുള്ള് ബേക്ക് ചെയ്തും ഇവിടെ തന്നെയായിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ സാധനം സെറ്റായി, ആളുകൾക്കൊക്കെ കാണാൻ അവസരം, ആളുകൾക്ക് തടിച്ചുകൂടി അവിടെ കയറി, ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവില്ലല്ലോ. അതിനൊരു ഹോൾ ബുള്ള് കിടക്കുക. അപ്പോൾ ഷെഫ് ഷമീം ചാടി ഇറങ്ങി ഓരോ കഷ്ണം അവിടുന്ന് പിച്ച് ഇവിടുന്ന് പിച്ച് തിന്നാൻ തുടങ്ങി. എനിക്കും കിട്ടിയൊരു കഷ്ണം കേട്ടോ, കുറച്ചും ഫാറ്റിയാണ് സംഭവം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എൻ്റെ മുകൾ ഭാഗത്ത് മാത്രമേ സ്പൈസി മസാല ഉള്ളൂ, ഉള്ളിൽ മീറ്റാണ്. നമുക്ക് നല്ല സോഫ്റ്റാണ്, കാരണം സ്റ്റീം അടിയിൽ നിന്ന് കേൾക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ എല്ലാവർക്കും വാവ് എന്ന് പറയാനുള്ള സംഭവം ഉണ്ടാവില്ല. കാരണം ഇത് കുക്ക്ഡ് മീറ്റാണ്, പിന്നെ അതിൻ്റെ സ്പൈസും അല്ലെങ്കിൽ സോൾട്ടിനെസ് ഒക്കെ ഉണ്ടായിരുന്ന മീറ്റിൻ്റെ മുകളിലൊക്കെ ഉരുകി ഒലിച്ച് താഴെ എത്തിയിട്ടുണ്ട്. ശരിക്കും അടിയിൽ കിടക്കുന്ന ആ സോസ് അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡ് എടുത്തിട്ട് ഒരു സോസ് ക്രിയേറ്റ് ചെയ്ത് ഡിപ്പോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊന്നിങ്ങനെ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്താൽ മാത്രമേ ഈ മീറ്റിന് ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. ഇപ്പോൾ പക്ക മീറ്റാണ്. ഇപ്പോൾ എങ്ങനെയാ പറയുക, നമുക്ക് ഉപ്പിടാത്ത നല്ല നെയ്യിലെ ബീഫ് നമ്മൾ വേവിച്ചാൽ അങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ സാധനം. പക്ഷേ എല്ലാക്കൊക്കെ പറിച്ചാൽ അങ്ങനെ കടന്ന് ഇങ്ങനെ പോരും. അപ്പോൾ ഇങ്ങനെ കാണാൻ ജ്യൂസിയാണ്, എത്ര ജ്യൂസിയാണ് ഇപ്പോഴും മീറ്റ്. ഇതിന് കാരണം അടിയിൽ ഒഴിച്ചിരുന്ന ചൂടുവെള്ളമാണ്. ഇതില്ലായിരുന്നെങ്കിൽ സാധനം ഡ്രൈ ആയനെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എന്തായാലും വൺസ് ഇൻ എ വൈൽ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാവ തന്നത്. കാരണം ഇതുപോലെ ഒരു ഹോൾ ബുള്ളിനെ ബേക്ക് ചെയ്യാൻ അവസരം നമുക്ക് വേറെ എവിടെയും കാണാൻ കിട്ടാറില്ല. അപ്പോൾ ഇതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഈ ബീഫിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ തൗഫീലിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അവർക്കറിയാം ഇങ്ങനെ ബേക്ക് ചെയ്താൽ ഇങ്ങനെ കുക്ക് ചെയ്താൽ ഇങ്ങനെ അതിൻ്റെ റിസൾട്ട് വരൂ എന്ന്. അല്ലാതെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ പൊറോട്ടയും ബീഫും കഴിക്കുന്ന നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ബീഫിൻ്റെ ഫ്ലേവർ ആകില്ല എന്നുള്ള കാര്യം. എന്തായാലും പിന്നെ ഷെഫ് ഓരോ മീസുകൾ കട്ട് ചെയ്ത് സെല്ലിങ് തുടങ്ങി. ഇത് അവർ തൂക്കത്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബീഫ് വിറ്റിരുന്നത് കേട്ടോ. ആളുകൾക്ക് എത്ര കനം വേണം ബീഫ് അത്ര അവർ മുറിച്ച് കൊടുത്ത് തൂക്കി അവർ സെല് ചെയ്യും. ഇതാണ് ഇവിടുത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നത് അന്നത്തെ ദിവസം. അപ്പോഴേക്കും സമയം ഏകദേശം 11:00 ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും തിരക്കൊന്നും ഒഴിഞ്ഞിട്ടില്ല റെസ്റ്റോറൻറ്റിൽ. പക്ഷെ നമുക്ക് റെസ്റ്റോറൻറ്റ് ഡിന്നർ ഓഫർ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ആദ്യം വന്നത് അൽഫാമാണ്. ഈ അൽഫാം ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആണെന്ന് ചോദിച്ചാൽ അല്ല, ഇത് ഷെഫ് ഷമീമിൻ്റെയും ഷെഫ് മുഷ്താക്കാമിൻ്റെയും കൊളാബറേഷനിൽ റെസിപ്പി കുക്ക് ചെയ്തിട്ടുള്ള ഒരു അൽഫാമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഷെഫിൻ്റെ ചാനലുണ്ട്, അത് ഷെഫ് ഷമീമിൻ്റെ ചാനലുണ്ട്. പിന്നെ ഇതല്ലാതെ കുറച്ച് ഹമ്മൂസുകളും അതുപോലെ തന്നെ കുറച്ച് ഡെസേർട്ട്സുകളൊക്കെ നമുക്ക് മുകളിൽ കൊണ്ടുവന്നു. നമ്മൾ ലൈറ്റ് മീല് മതി, എല്ലാം ഒന്ന് സാമ്പിൾ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. ഇത് ബീഫ് ഹമ്മൂസാണ്, ഇത് ചിക്കൻ ഹമ്മൂസാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കഴിച്ച സമയത്ത് ഹമ്മൂസ് സത്യത്തിൽ പോരാ എന്ന് തന്നെ പറയണം. കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് ഹമ്മൂസുകൾ. രാവിലെ മുതൽ ഉണ്ടാക്കി വെച്ച ഹമ്മൂസാണ് ഇത്. കുറേ നേരം ആ സെറ്റ് ചെയ്ത പാത്രത്തിൽ നിന്ന് ഇവാപ്രേറ്റ് ചെയ്ത് ഡ്രൈ ആയതായിരിക്കാം. കാരണം നമ്മൾ കഴിക്കുന്നത് രാത്രി 12 കൂടിയിട്ടാണ് ഓർക്കണം. ഡെസേർട്ടുകൾ വളരെ ഡിഫറെൻ്റ് ആയ ഡെസേർട്ട്സ് ഉണ്ട്. ഈ ആദ്യം കഴിക്കുന്ന ഡെസേർട്ടിൻ്റെ പേര് സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല. നമ്മൾ പൊതുവേ റെസ്റ്റോറൻറ്റ് കഴിക്കുന്ന പിനാക്കോട്ടക്കല്ലേ, അതേപോലത്തെ ഒരു സംഭവമാണ് തോന്നി. അടിയിൽ കുറച്ച് ക്രീമി ആയിട്ടൊരു സംഭവം, അതിൻ്റെ മുകളിൽ ജെല്ലി, സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള ജെല്ലി, ഇത്രേ ഉള്ളൂ. പിന്നെ ഒരു അടുത്ത ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുനാഫൻ്റെ ഒരു ഫ്യൂഷൻ വേർഷനാണ്. ഇത് കുനാഫ മൂസ് എന്നൊക്കെയാണ് അവർ വിളിക്കുന്നത്. അതായത് കുനാഫൻ്റെ മറ്റേ സേമിയ മുകളിൽ താഴെ അടിയിൽ ശരിക്കും പറഞ്ഞാൽ മൂസ് എന്ന് പറഞ്ഞാൽ എന്താ ഫോം ചെയ്ത ക്രീം. പിന്നെ ബസ്പൂസുകളുണ്ട്, 3 ബസ്പൂസിനെ ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഒന്ന് ചോക്ലേറ്റ് ബസ്പൂസ് ഉണ്ട്, ഒന്ന് ബിസ്കൂട്ട് ബസ്പൂസ് ഉണ്ട്, അവസാനമായിട്ടൊരു പിസ്താഷ്യോ ബസ്പൂസ് ഉണ്ട്. ബസ്പൂസ് കൊള്ളാം, ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല സത്യത്തിൽ. കാരണം ഞങ്ങൾ രാത്രി 12 ഇതിനിടയ്ക്ക് നമ്മൾ 4-5 സ്ഥലത്ത് നിന്ന് ഓൾറെഡി ഫുഡ് കഴിച്ച് നമ്മൾ വയറ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഡിഷുകൾ ട്രൈ ചെയ്യുക എന്ന് മാത്രം നമ്മുടെ ഓപ്ഷനിലുള്ളൂ. ഷെഫ് മുഷ്താഖ് അഹമ്മദിൻ്റെ സ്പെഷ്യാലിറ്റി ആയ സോൾട്ട് ബേക്കഡ് മീറ്റ് സത്യത്തിൽ ഞങ്ങൾ കഴിക്കാനിരുന്നപ്പോഴേക്കും കഴിഞ്ഞു പോയിരുന്നു. പുള്ളിൻ്റെ വേറെ സ്പെഷ്യാലിറ്റിയാണ് ഈ ചീസ്ഡ് ആയിട്ടുള്ള കുനാഫകൾ. ഇതിന് പ്രത്യേകത ഉണ്ട്, എസ്പെഷ്യലി ഇതിലുപയോഗിച്ചിരിക്കുന്ന ചീസ്. അതിനെപ്പറ്റി ഷെഫ് ഷമീം നമ്മളോട് പറയും. അപ്പോൾ നമ്മളെ കുനാഫ നല്ല ഈ അക്കാബി ചീസ് ഉണ്ടല്ലോ, അക്കാബി ചീസാണ് ശരിക്കും, അക്കാബി പിന്നെ നെബുലിസി ചീസ്, ഈ രണ്ട് ചീസാണ് പൊതുവേ നമ്മുടെ കുനാഫയിൽ ഏറ്റവും ഓതൻറ്റിക് ആയിട്ടുള്ള സാധനം. ഇവർ മിൽക്ക് ഡയറക്റ്റ്ലി എടുത്ത് ഇവിടുന്ന് തന്നെ അക്കാബി ചീസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ശരിക്കും അക്കാബി ചീസിൻ്റെ ലൈഫ് ലോങ് എന്ന് പറയുന്നത് മാക്സിമം ഒരു 5-7 ആണ്. അതിനുള്ളിൽ പെട്ടെന്ന് എക്സ്പയർ ആവും. അപ്പം അത്രയും ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ് അക്കാബി ചീസ്.
അത് വെച്ചിട്ടുണ്ടാക്കിയ കുനാഫയാണ് കേട്ടോ. കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല വേറെ ആൾ ഉണ്ടാക്കുന്നുണ്ടോന്നില്ല. അപ്പൊ നമുക്ക് ഒരു കാവയും കൂടെ വരാണ്ട്, ഇവിടെ കാവന്റെ വെറൈറ്റി ഒരുപാട് വെറൈറ്റി ഓഫ് കാവ ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന ഒരു സുഡാനി കാവയാണ്. ആ കാവയും കൂടെ നല്ല കിക്കുള്ള കാവയാണ്. ആ കാവയും കൂടെ കുടിച്ചിട്ട് നമുക്ക് ബൈ ബൈ പറയാം, പുള്ളി തന്നെ പറയാം അല്ലേ. അങ്ങനെ ഡിന്നറും കഴിച്ച് നമ്മൾ അവിടെ നിന്ന് മടങ്ങി. അപ്പം ഇതിന് പ്രത്യേകത ഉണ്ട്, എസ്പെഷ്യലി ഇതിലുപയോഗിച്ചിരിക്കുന്ന ചീസ്. അതിനെപ്പറ്റി ഷെഫ് ഷമീമ നമ്മളോട് പറയും. വരും ദിവസങ്ങളിലെ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.